സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനായി നടൻ സുരേഷ് ഗോപിയെ നിയമിച്ചതോടെ തൃശൂർ ഇങ്ങെടുക്കാൻ അല്പം പാടുപെടും. സുരേഷ് ഗോപി ഒരുപാട് ആഗ്രഹിച്ചതാ തൃശൂർ ഇങ്ങെടുത്ത് മോദി സർക്കാർ വീണ്ടും വരികയാണെങ്കിൽ അതിലൊരു മന്ത്രിസ്ഥാനം തരപ്പെടുത്താമെന്നൊക്കെയുള്ള മോഹം. അത് ഉള്ളിൽ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. കേന്ദ്രത്തിലൊരു മന്ത്രിയാകണം, അതാണ് സുരേഷ് ഗോപിയുടെ ജീവിതത്തിലെ ഇനി ഏറ്റവും വലിയ ആഗ്രഹം. നേരത്തെ ഈ മോഹമൊന്നുമില്ലായിരുന്നു. ഈ അടുത്ത കാലത്ത് ആ വേണ്ടാത്ത ഈ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ കയറിയത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ആഗ്രഹം ചില ബി ജെ പിക്കാർ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുത്തിവെച്ചതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടുത്തിടയ്ക്ക് ഇപ്പം മന്ത്രിയാക്കുമെന്ന് പ്രചാരണമുണ്ടായിരുന്നു. കേന്ദ്രമന്ത്രിയാക്കുമെന്ന് വലിയ പ്രചാരണം കൊടുത്തത് മനഃപൂർവ്വം കളിയാക്കാനായിരുന്നു എന്നാണ് അന്ന് ചില ബി ജെ പി നേതാക്കൾ തന്നെ പറഞ്ഞത്. പക്ഷേ ആ കളിയാക്കൽ സുരേഷ് ഗോപി ചലഞ്ചായി എടുത്തു, അതൊരു വാശിയായിട്ടെടുത്തു. അങ്ങനെയാണ് തൃശ്ശൂരിൽ മത്സരിച്ച് ജയിക്കാൻ പടയൊരുക്കിയത്. സുരേഷ് ഗോപി മനസ്സിൽ കാണുമ്പോൾ മാനത്ത് കാണുന്നവരാണല്ലോ ഇവിടുത്തെ ബി ജെ പി നേതൃത്വം. തൃശ്ശൂർ സീറ്റ് ബി ജെ പിക്ക് ഉണ്ടെങ്കിലല്ലേ സുരേഷ് ഗോപിയെ മത്സരിപ്പിക്കാൻ പറ്റൂ. സീറ്റ് എൻ ഡി എ ഘടകകക്ഷിയായ ബി ഡി ജെ എസിന് നൽകുമെന്നാണ് നേതാക്കൾക്കിടയിലെ അടക്കം പറച്ചിൽ. ബി ഡി ജെ എസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയും അമിത്ഷായും ഡൽഹിയിൽ വെച്ച് നടത്തിയ ചർച്ചയിൽ തൃശൂർ നൽകുമെന്ന് ഉറപ്പ് ലഭിച്ചുവെന്നാണ് ബി ഡി ജെ എസ് അവകാശപ്പെടുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട സുരേഷ് ഗോപിക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ പറ്റിയ രാഷ്ട്രീയ സാഹചര്യം നിലവില്ലെന്ന് ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു. മണിപ്പൂരിലെ ക്രൈസ്തവ വേട്ടയടക്കം മണ്ഡലത്തിൽ വലിയ ചർച്ചയാണ് നടക്കുന്നത്. കേരളത്തിൽ കൂടുതൽ അംഗങ്ങളുള്ള രണ്ട് ക്രൈസ്തവ അതിരൂപതകളാണ് തൃശൂരും ഇരിങ്ങാലക്കുടയും. ഇവയുടെ മുഖപത്രങ്ങളായ കത്തോലിക്ക സഭ, കേരള സഭ എന്നിവ കഴിഞ്ഞ 4 മാസമായി ബി ജെ പിയും പ്രധാനമന്ത്രിയെയും നിശിതമായി വിമർശിക്കുകയാണ്. ബി ഡി ജെ എസ് ആണെങ്കിൽ സഭയുടെ പിന്തുണ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. സുരേഷ് ഗോപിയെ കേരള ഘടകത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നകറ്റാൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും കേന്ദ്രമന്ത്രി വി മുരളീധരനും ദേശീയ നേതൃത്വത്തിൽ സമ്മർദ്ദം ശക്തമാക്കിയെന്നാണ് പിന്നാമ്പുറ സംസാരം. വലിയൊരു നേതൃനിര തന്നെ, ബി ജെ പിയുടെ വലിയ നേതാക്കൾ തന്നെ സുരേഷ് ഗോപിക്കെതിരായി അണിനിരന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി സുരേഷ് ഗോപി പദയാത്രയുമായി രംഗത്തെത്തിയപ്പോഴാണ് പുതിയ ചുമതല നൽകിയതെന്ന് ഓർക്കണം. സഹകരണ ബാങ്ക് അഴിമതിക്കെതിരെ ഗാന്ധി ജയന്തി ദിനത്തിൽ കരുവന്നൂരിൽ നിന്ന് തൃശ്ശൂരിലേക്കാണ് പദയാത്ര സംഘടിപ്പിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ എസ് എൻ ഡി പിയുടെ പിന്തുണയുള്ള ബി ഡി ജെ എസിനെ തള്ളിക്കളയാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം തയ്യാറാകില്ല. ഈ സാഹചര്യത്തിലാണ് കണ്ണൂരിൽ വേണമെങ്കിലും മത്സരിക്കാനുള്ള ധൈര്യം തനിക്കുണ്ടെന്ന പ്രസ്താവനയുമായി സുരേഷ് ഗോപി രംഗത്തെത്തിയത്. തൃശ്ശൂരിനൊപ്പം കണ്ണൂരിലും മത്സരിക്കാനുള്ള സന്നദ്ധത സുരേഷ് ഗോപി പരസ്യമായി നേരത്തെ പറഞ്ഞിരുന്നു.